നമസ്കാരം, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ബ്രൈ സ്റ്റാർ എന്നും ഏഞ്ചൽ ഗ്രാസ് പ്ലാന്റ് എന്നും സെവറൽ ഫ്ലവർ ഡ്യൂ ഫ്ലവർ എന്നും അറിയപ്പെടുന്ന മദാനിയ ലോറിഫോർമിസ് എന്ന ഒരു പ്ലാന്റാണ്. ഇൻഡോർ പ്ലാന്റായിട്ട് വളർത്താവുന്ന, നന്നായി ടേബിൾ ടോപ്പിലൊക്കെ വെക്കാവുന്ന, അതുപോലെ ഹാങ്ങിങ് ആയിട്ട് വളർത്താവുന്ന, പിന്നെ ഇതിനകത്ത് കാണുന്നത് പോലെ വോൾ ഗാർഡനിങ്ങിലൊക്കെ ചെയ്യാവുന്ന പറ്റിയൊരു പ്ലാന്റാണിത്. ലോ മെയിൻ്റനൻസ് ആണ്, അത്ര പെട്ടെന്നൊന്നും ഇത് പോവുകയില്ല. ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൽ പ്രധാനപ്പെട്ട സൺലൈറ്റാണ്. ഏറ്റവും ഹാർഷായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗങ്ങളിലുള്ള ലീഫുകൾ കരിഞ്ഞു പോവുകയും ബ്രൗൺ സ്പോട്ട് വരികയും ചെയ്യും. എന്നാൽ ഇതിന് ബ്രൈറ്റ് സൺലൈറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ വാൾ ഗാർഡനിങ്ങിൽ, പെട്ടെന്ന് വെയിൽ കിട്ടാത്ത സ്ഥലങ്ങളിൽ ഉള്ള വാൾ ഗാർഡനിങ്ങിൽ, അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട്, അതുപോലെ ടേബിൾ ടോപ്പിലൊക്കെ വെക്കാവുന്നതാണ്. ടേബിൾ ടോപ്പിൽ ഉപയോഗിക്കാൻ വളരെ നല്ലതാണെന്ന് പറയുന്നതിന് കാരണം, മറ്റ് ഇൻഡോർ പ്ലാന്റുകളെ പോലെ ഇത് പോയിസൺ അല്ല, ഇത് ടോക്സിക് അല്ല. കുട്ടികൾക്കാണെങ്കിലും അതുപോലെ മുതിർന്നവർക്കാണെങ്കിലും പെറ്റ്സിനാണെങ്കിലും ഒന്നും ഇത് ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. മാത്രമല്ല, ഇതൊരു മെഡിസിനൽ പ്ലാന്റാണ്. ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി, അനാർജെസിക്, ആൻറ്റിബയോറ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലെയും പാരമ്പര്യ വൈദ്യത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണിത്. ഇത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഏർലി സ്റ്റേജിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കോൾഡ്, ത്രോട്ട് ഇൻഫെക്ഷൻ, ന്യൂമോണിയ തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇൻഡോർ പ്ലാന്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പേടിക്കേണ്ട ഒരാവശ്യമില്ല. എന്നാൽ ഇതിന് ബ്രൈറ്റ് ലൈറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് വിൻഡോ സൈഡിലോ, അതുപോലെ വിൻഡോ സൈഡിലുള്ള ടേബിൾ ടോപ്പിലൊക്കെ വെക്കാവുന്നതാണ്. ഓഫീസിലൊക്കെ വെക്കാനും പറ്റിയ ഒരു പ്ലാന്റാണിത്. എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ സോയിൽ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ആഴ്ചയിലൊരു 3 പ്രാവശ്യം ഒഴിച്ചാലും മതിയായിരിക്കും. അതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. ഇതിനകത്ത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും പൂക്കൾ ഉണ്ടാവും. നിറയെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. വൈറ്റ് കളറാണ്. അതൊരു ഉച്ചയോടുകൂടിയാണ്. എല്ലാ ചെടികളും രാവിലെ പൂവിടും, പക്ഷേ ഇതിപ്പം ഉച്ചയോടുകൂടിയാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുക. അന്നത്തെ 1 ദിവസമേ ഉണ്ടാവുള്ളൂ, അതിനുശേഷം അത് കൊഴിഞ്ഞു പോകും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ്. ഇതിൻ്റെ ചൂട്ടിൽ നിന്ന് ധാരാളം തൈകൾ പൊട്ടിക്കിളർത്ത് വരും. അത് നമ്മൾ മാറ്റി നട്ടാൽ മാത്രം മതി. പോട്ടി മിക്സ് സെലക്ട് ചെയ്യുമ്പോൾ മണൽ കൂടുതൽ സെലക്ട് ചെയ്യുക. മണലിലെ മണ്ണ്, അതുപോലെ ചാണകപ്പൊടിയൊക്കെ ഇട്ടാൽ മതി. അധികം വളങ്ങൾ വേണ്ട. മാസത്തിലൊരിക്കലും ജൈവ വളം ഇട്ട് കൊടുത്താൽ മതി. ഈ ചെടിക്ക് ശ്രദ്ധിക്കാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ലൈറ്റ് അധികമായി പോകരുത്, എന്നാൽ ലോ ലൈറ്റും ആകരുത്. വെള്ളം അധികമായി പോകരുത്, എന്നാൽ വെള്ളം കുറഞ്ഞും പോകരുത്. ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു പ്ലാന്റ് വേറെ ഉണ്ടാവില്ല. ഇനി ഇലയൊക്കെ കൊഴിയുന്ന കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട് റൂട്ട് ചീഞ്ഞു പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുത്താൽ മതി. പൂക്കൾ ഉണ്ടാകുന്നില്ലെങ്കിലും ഒക്കെ പോട്ടിമിക്സ് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് കിട്ടുന്നില്ലെന്ന് മനസ്സിലാക്കി ഒന്നേ മണ്ണൊക്കെ ഇളക്കി കൊടുത്തിട്ട് അതിനെന്തെങ്കിലും വളയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈ പോട്ടിമിക്സ് മാറ്റി വേറെ പോട്ടിമിക്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയ ടോക്സിക് അല്ലാത്ത, ലോ മെയിൻ്റനൻസ് ആയ, ഒരു വില കുറഞ്ഞ, അധികം കോസ്റ്റ്ലി അല്ലാത്ത ഒരു ചെടിയാണിത്. ഇതെല്ലാവരും ഒന്ന് വാങ്ങി നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ.